കേരളത്തിൽ പരീക്ഷയുടെ വസന്തകാലം വരവായി പക്ഷേ കുട്ടികൾക്ക് പരീക്ഷ പലപ്പോഴും ഒരു പരീക്ഷണ കാലഘട്ടമാണ് മാറുന്ന ഈ സാമൂഹ്യ സാഹചര്യത്തിൽ പരീക്ഷാ ക്രമത്തിൽ തന്നെ വളരെയധികം മാറ്റം വകുപ്പുകൾ ഉണ്ടാക്കിയെങ്കിലും കുട്ടികളുടെ മനസ്സിൽ പരീക്ഷ ഒരു പിരിമുറുക്കം ഉണ്ടാക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണെന്നാണ് ഈ മേഖല വിദഗ്ധന്മാർ പറയുന്നത് ഇന്നത്തെ മൈൻഡ് വാച്ച് പിരിമുറുക്കം ഉണ്ടാക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരു വഴികാട്ടിയായി ഒരു ഗൈഡായി വർദ്ധിക്കുവാൻ ശ്രമിക്കുകയാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രണ്ട് വിദഗ്ദ്ധന്മാർ അന്വേഷണത്തിൽ പങ്കെടുക്കുന്നു ഡോക്ടർ ബിപിൻ ചന്ദ്രലാലും ഡോക്ടർ ശ്രീഗരിയും അന്വേഷണമെന്ന ഈ പരീക്ഷാ പിരിമുറുക്കത്തെ എങ്ങനെ ലഘൂകരിക്കുന്ന ചർച്ചയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം ഡോക്ടർ ബിപിൻ കുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പരീക്ഷാക്കാലം ഒരു പരീക്ഷണ കാലമായിട്ട് എന്ന് പറയാറുണ്ട് ഒരു ചിന്തിക്കുമ്പോൾ താങ്കളുടെ ക്ലിനിക്കൽ അനുഭവങ്ങൾ പൊതുവേ സമൂഹത്തിൻ്റെ നിരീക്ഷണം എങ്ങനെ വിലയിരുത്തും കുട്ടികൾ ഏറ്റവും അധികം മാനസികമായിട്ട് സംഘർഷം അനുഭവപ്പെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പരീക്ഷ എന്ന് പറയുന്നത് അത് നമ്മുടെ കുട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചിട്ടയായിട്ടുള്ളൊരു പഠന രീതി അവർ അവലംബിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ പ്രോബ്ലമാണ് അപ്പോൾ എല്ലാം കൂടി അവസാന കാലം പഠിച്ച് തീർക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ടുള്ള ഒരു മാനസിക സംഘർഷം വരികയും സംഘർഷത്തിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ ഇത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ ആവുകയൊക്കെ ചെയ്യാറുണ്ട് ഡോക്ടർ ഏത് ഈ പറഞ്ഞത് യോജിക്കുന്നുണ്ടോ കുട്ടികളെ സംബന്ധിച്ച് വല്ലാത്ത സംഘർഷം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് പരീക്ഷ കാലഘട്ടം ഈ മാസങ്ങൾ അതായത് തീർച്ചയായിട്ടും ഈ പരീക്ഷ അടുത്ത് വരുന്ന സമയങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നതാണ് ഈ എക്സാം റിലേറ്റഡ് ആൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളിൽ നിന്ന് മാത്രമല്ല ഹൈ അച്ചീവേഴ്സ് ആണെങ്കിലും ലോ അച്ചീവേഴ്സ് ആണെങ്കിലും പരീക്ഷ എടുക്കുമ്പോൾ പരീക്ഷയെ കുറിച്ചിട്ടുള്ള കുറെയേറെ ചിന്തകൾ ഇപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പരീക്ഷയിൽ മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുമോ ഞാൻ പഠിച്ചത് തന്നെയാണോ പരീക്ഷയ്ക്ക് വരിക അപ്പൊ അങ്ങനെയുള്ള ചിന്തകൾ പരീക്ഷ ആസ് സച്ച് ഒരു ആൻസൈറ്റി ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിലും അതിനെപ്പറ്റി ഉണ്ടാക്കുന്ന ചിന്തകൾ ഞാൻ ചോദിച്ചോട്ടെ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി എസ്പെഷ്യലി പരീക്ഷയെക്കുറിച്ച് കൂൾ ഓഫ് ടൈം നൽകുന്നു മുൻപാണെങ്കിൽ ഒരു ദിവസം രണ്ട് പരീക്ഷ നടന്നുകൊണ്ടിരുന്നു ഒരു കാലത്ത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട് എട്ടിലേയും ഒൻപതിലെയും പത്തിലെയും പോർഷൻ ഒന്നിച്ച് പത്തിലും ഉണ്ടായിരുന്നു പൊതുവേ ലോഡ് കുറയ്ക്കുന്നു ഇവാലുവേഷൻ മാർഗം കുറച്ചുകൂടി സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആക്കുന്നു കൂൾ ഓഫ് ടൈം കൊടുക്കുന്നു ഇതെല്ലാം ചെയ്യുന്നു റാങ്കിങ് സിസ്റ്റം മാറി ഗ്രേഡിംഗ് ഉണ്ടായി ഇങ്ങനെയുള്ള സ്ട്രെസ് കുറയ്ക്കുവാൻ വേണ്ടിയുള്ള എല്ലാ കാരണങ്ങളും കൊണ്ടുവരുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും പിരിമുറുക്കം ഉണ്ടാവാതിരിക്കേണ്ടതില്ല പിന്നെന്തായി പിരിമുറുക്കം പഠന സംബന്ധമായ ലോഡ് കൊണ്ട് മാത്രമാണ് ആൻസൈറ്റി വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മാതാപിതാക്കളുടെ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ടീച്ചർമാരുടെ സമ്മർദ്ദം ഇപ്പോ ഒരു കുട്ടിയെ പറ്റിയിട്ടുള്ളൊരു എക്സ്പെക്ടേഷൻ റാങ്ക് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഒരു പഠിക്കുന്ന കുട്ടിയെ ഒരു നല്ല എക്സ്പെക്റ്റേഷനോടെ ആയിരിക്കും തീർച്ചയായിട്ടും മാതാപിതാക്കളും അല്ലെങ്കിൽ ടീച്ചേഴ്സും ഒക്കെ കാണുക അപ്പോൾ അത് ഒരു ഇൻറ്റേർണലി ആ കുട്ടിക്ക് ആ ഒരു എക്സ്പെക്ടേഷനിലേക്ക് എത്തുക എന്നുള്ളൊരു എയിമുണ്ടാകും പക്ഷെ നാച്ചുറലി പരീക്ഷ അടുത്ത് വരുന്ന സമയങ്ങളിൽ അത് സാധിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ഉത്കണ്ഠ തീർച്ചയായിട്ടും വരാം അതുകൂടാതെ തന്നെ ആയിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഇപ്പോൾ എനിക്ക് എൻ്റെ പഠിത്തത്തിനോടുള്ള താല്പര്യം പഠിക്കാനുള്ള മോട്ടിവേഷൻ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ ആദ്യം മുതൽക്ക് തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഉള്ള രീതിയിൽ അവരുടെ സ്റ്റഡി ഹാബിറ്റ്സും ഒക്കെ ഉണ്ടാകും രൂപപ്പെടുത്തും പക്ഷേ അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ ആ ഇൻട്രസ്റ്റും മോട്ടിവേഷനൊക്കെ കുറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരു നല്ല പഠന രീതി ഇല്ലാതെ വരികയും അവസാനം കൂടുതൽ പഠിക്കേണ്ടി വരികയും തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷ പാസ്സാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്നാലും അവസാന നിമിഷങ്ങളിൽ ഇതെല്ലാം വകയൊരു അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ലോഡിങ് ഈ പരീക്ഷാ ഭാരം കുറയ്ക്കുക അതുകൊണ്ട് മാത്രം ഈ ആൻസൈറ്റി മാറ്റുക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അത് മാത്രം ഒരു റീസൺ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുമെന്ന് ഉത്കണ്ഠയിലൂടെ കൂട്ടും എന്നൊക്കെയല്ലേ നിങ്ങളുടെ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പ്രശ്നം എന്നൊക്കെ പറഞ്ഞ ശേഷം ജനങ്ങളെ പേടിപ്പിക്കാറുണ്ട് എറഹൗസിൽ കൂടുന്ന അവസരത്തിൽ പെർഫോമൻസ് കൂടുന്നു വീണ്ടും അവസരം കൂടിയാൽ പെർഫോമൻസ് കുറയും അത്ര എറഹോസിൽ കൂടേണ്ട എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നുള്ള ഇന്ന് റിയാലിറ്റി ഉണ്ടോ കാരണം ഗവൺമെന്റും മറ്റുള്ള പൊതുജനങ്ങളും പിന്നെ രക്ഷാകർത്താക്കളും എൻ ജി ഒകളും വിദഗ്ധന്മാരും ഒക്കെ തന്നെ വളരെ പണിപ്പെട്ടിട്ടാണ് ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നത് സമൂഹത്തിന്റെ പൊതുജനതയിൽ എന്നിട്ടും വീണ്ടും ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പിന്നെ വിവിധ ഉദ്ദേശിക്കുന്ന ബിയോണ്ട് ഒരു ലെവൽ എന്ന കൂട്ടുന്ന അവരുടെ ആ ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് ഒക്കെ ഇതിന് ഒരു ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ് ക്ലാസ്സിന് നല്ല മാർക്ക് കിട്ടിയില്ല അപ്പൊ കുട്ടികൾ അവിടെ താഴോട്ട് പോകുന്നു അല്ലെങ്കിൽ അവര് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നുള്ളത് വലിയ പ്രോബ്ലം ആണ് പിന്നെയുള്ളത് പേരൻ്റൽ പ്രഷർ പേരൻ്റൽ പ്രഷർ ഇല്ലെന്നൊന്നും പറയണ്ട പേരൻ്റൽ പ്രഷർ നന്നായിട്ടുണ്ട് പരീക്ഷ എടുക്കുന്നത് വരെ പഠിക്കാൻ പഠിക്കാൻ ഒരു രീതിയിൽ കുട്ടികളിരിക്കുകയും അവസാനം പരീക്ഷയാകുന്ന സമയത്ത് ജയിക്കുമോ എന്നുള്ള ഭയം വരികയും ചെയ്യുന്നുണ്ട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇന്റർണൽ ഫാക്ടേഴ്സ് രണ്ടും പിരിമുറുക്കം കൂട്ടുന്നു സ്ട്രെസ് ഉണ്ടാക്കുന്നു ആത്യന്തികമായി നമ്മൾ പരിശോധിക്കാമെങ്കിൽ എക്സ്റ്റേണൽ ഇന്റേണൽ എന്നുള്ള ഒരു ഡൈക്കോട്ടോമി ഒരു ബൈഫർക്കേഷൻ തന്നെ അസാധ്യമല്ല എൻ്റെ ഒന്നല്ല യഥാർത്ഥത്തില് കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു സാഹചര്യത്തിനും ഒരു അർത്ഥം വരുന്നത് ആ കുട്ടികളുടെ ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ കാണുമ്പോഴാണ് ഇപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഫേസ്ബുക്കും മൊബൈലും ഒക്കെ ആയിട്ട് നടക്കുന്ന തീരെ ആൻസൈറ്റി ഇല്ലാത്ത കുട്ടികളുടെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ചെറിയ ഒരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് ആൻസൈറ്റി ഉണ്ടാകുന്ന ഒരു 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 ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് ആ കുട്ടികളുടെ ഒരു പേർസ്പെക്റ്റീവിലൂടെ അതായത് ആ കുട്ടികളുടെ ചിന്താരീതിയാണ് ശരിക്കും അതിനൊ അർത്ഥം കൊടുക്കുന്നത് അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും ആ ഇൻറ്റേർണലി തന്നെയാണ് അത് ഒരു മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത് നമുക്ക് തീർച്ചയായിട്ടും പറയാം ഇപ്പോൾ പാരൻ്റൽ പ്രഷർ തീരെ കാര്യമാക്കാത്ത കുട്ടികളും ഉണ്ടാകാം അപ്പോൾ പരീക്ഷ എടുത്തു വരുമ്പോൾ ഏതെങ്കിലും കുട്ടി അമിത ഉത്കണ്ഠ പറയുന്നുവെങ്കിൽ അതിനർത്ഥം ആ കുട്ടിക്ക് അടിസ്ഥാന മറ്റെന്തെങ്കിലും മാനസിക കുഴപ്പമുണ്ടെന്നാണ് അല്ല ഇപ്പോൾ എല്ലാ കുട്ടികളിലും അങ്ങനെ ആകണമെന്നില്ല ഇപ്പം ഞാൻ ഉദാഹരണം പറയാം ഇപ്പോൾ റീസെൻറ്റായിട്ടൊരു കുട്ടി കണ്ട കണ്ടതായ പരീക്ഷ വന്നപ്പോൾ അതിന് വളരെ അധികമായിട്ടുള്ള ആണ് അത് സ്കൂളിൽ പോവില്ല എന്ന് പറഞ്ഞ് വളരെ അമിതമായിട്ട് വാശി പിടിച്ചതാണ് പക്ഷേ പാരൻസ് അതിനെ ഇനിഷ്യലി അത് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നും അത് മാറുന്നില്ല അങ്ങനെയാണ് അവരൊരു കൺസൾട്ടേഷൻ വരുന്നത് പക്ഷേ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് ഈ ഒബ്സസീവ് കമ്പൽസീവ് അതായത് റെക്കറൻ്റ് ആയിട്ടുള്ള ചിന്തകൾ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ വരുന്ന ചിന്തകളുണ്ടായിരുന്നു അതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ബുക്ക് തുറന്നു കഴിയുമ്പോൾ ഇൻക്രീസ് കാണുന്നതെല്ലാം കുട്ടി ഡിക്രീസ് ആയിട്ട് എടുക്കും പ്ലസ് കാണുന്നതെല്ലാം മൈനസ് ആയിട്ട് എടുക്കും ഹൈ കാണുന്നതെല്ലാം ലോ ആയിട്ട് ചിന്തിക്കും ഓപ്പോസിറ്റ്സ് തിങ്ക് ഒരു ടെൻഡൻസി അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ആ കുട്ടിക്ക് അത് ഭയങ്കര പ്രഷറാണ് ബുക്ക് തുറക്കാൻ തന്നെ പറ്റാത്തത് നമുക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പോട് കൂടി മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ പരീക്ഷ പിരിമുറുക്കം കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും രക്ഷിതാക്കൾക്ക് ചെയ്യാൻ പറ്റും പിന്നെ അധ്യാപകർക്ക് ചെയ്യാൻ പറ്റും പൊതുവേ കുട്ടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പരീക്ഷാ സംവിധാനത്തിൽ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് അവരുടെ പെർഫോമൻസ് മാക്സിമം ആക്കണം പിരിമുറുക്കം ഏറ്റവും കുറയ്ക്കണം ഒപ്റ്റിമലാക്കണം എന്താണ് മാർഗ്ഗങ്ങൾ ഒന്ന് കുട്ടികളെ കുറച്ചുകൂടി ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചിന്തിപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമം ആദ്യമേ നടത്തണം അതായത് നമ്മളൊരു ഓട്ടമത്സരത്തിന് പോകുമ്പോൾ ഓടി ഫിനിഷ് ചെയ്യണം അത് ഓടി ഫിനിഷ് ചെയ്യാൻ പറ്റുമോ പറ്റുമോ എന്നുള്ള പേടി കാരണം പകുതിക്ക് നിന്നു പോകരുത് അപ്പൊ നമുക്കിത് വിജയകരമായിട്ട് ഫിനിഷ് ചെയ്യണം അതാണ് നമ്മുടെ ലക്ഷ്യം അതിന് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഏർ നുട്ടികളുടെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ടെൻഷൻ അങ്ങനെയുള്ള മാനസിക വൈകാരികമായ അവസ്ഥയെ പരമാവധി കുറച്ച് നിർത്തിക്കൊണ്ട് വളരെ വളരെ ഫോക്കസ്ഡ് ഫോക്കസ്ഡ് ആയിട്ട് ആയിട്ട് പരീക്ഷ എഴുതാനായിട്ട് പറ്റണം പരീക്ഷയോടെ അടുത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഒരു അക്കാഡമിക് അധ്യയന വർഷത്തിന്റെ തുടക്കം മുതൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഡിഫറെൻ്റ് ആണ് അതായത് ഇപ്പോൾ എക്സാം അടുത്ത് വരുമ്പോൾ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് അവിടെ പ്രാവർത്തികമായിട്ട് കാര്യം എന്തൊക്കെയാണ് കുട്ടിയിൽ ഉത്കണ്ഠ ഉണ്ടാക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം മുതൽക്ക് തന്നെ ഡീൽ ചെയ്യണം ഉദാഹരണമായിട്ട് ഒരു ചിട്ടയായിട്ടുള്ള ഒരു പഠന രീതി ഇല്ല എന്നുണ്ടെങ്കില് അത് കുട്ടിയെ അങ്ങനെ ഒരു രീതി ഉണ്ടാക്കാനായിട്ട് ആദ്യം മുതൽക്കേ സഹായിക്കേണ്ടത് തീർച്ചയായിട്ടും മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ ടീച്ചർമാരുടെയൊക്കെ ഉത്തരവാദിത്വമാണ് അത് അത് ഒരു 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 ഇനീഷ്യൽ ഫേസിലുള്ളത് ഇനി പരീക്ഷ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ നോക്കേണ്ടത് എന്ത് എന്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ ടീച്ചർമാരോ ആ സമയത്ത് ആ കുട്ടിക്ക് എത്രത്തോളം ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ സാധിക്കുമോ അത് കൊടുക്കുക എന്നുള്ളത്